വെൽക്കം ടു മൂവി ബ്രാൻഡ്. വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് ജ്യോതി കൃഷ്ണ. ഇന്ന് മോളിവുഡിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നടി മലയാളികൾക്കൊപ്പം തന്നെയുണ്ട്. നടിയുടെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ദിലീപിനൊപ്പം എത്തിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലെ ജ്യോതിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് തന്റെ വിശ്വാസമെന്ന് പറയുകയാണ് ജ്യോതി. ഞാൻ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാടുണ്ട്, ദിലീപേട്ടനെ എവിടെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, സത്യം തെളിയണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ദിലീപേട്ടൻ കുറ്റകൃത്യം ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാത്ത ഒരു കാര്യമാണ്, അറിയാത്ത കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മനസ്സ് പറയുന്നത് ദിലീപേട്ടൻ അത് ചെയ്യില്ല എന്നാണ്. അത് എന്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ഇപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അത് തെളിയിക്കേണ്ട ഒരു സംഭവമാണ് എന്ന് ജ്യോതി കൃഷ്ണ പറഞ്ഞു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടി ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ അഭിനയിച്ചതിനെ കുറിച്ചും തന്റെ സിനിമാ സെലക്ഷനെ കുറിച്ചുമെല്ലാം ജ്യോതി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദിലീപേട്ടന് ഇപ്പോൾ രണ്ട് കാലഘട്ടമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ദിലീപേട്ടനെ ചതിക്കുകയെന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ. ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ ക്രൗഡ് മാറി, പ്രേക്ഷകർ മാറി, അവരുടെ ചിന്താഗതികൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ആ സിനിമയിൽ തിയേറ്ററിൽ കയ്യടി വന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഒരു സീനിൽ നായകൻ പറയുന്നുണ്ട് ഞാൻ ഛർദ്ദിച്ചത് കഴിക്കാറില്ലെന്ന്. അതിന് വലിയ കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അതിന്റെ അർത്ഥം ആ നായകനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി. കാരണം അമ്മ സ്വന്തം മകളെയാണ് സ്ക്രീനിൽ കാണുന്നത്, കഥാപാത്രത്തെയല്ല. അന്ന് സിനിമയിലെ എന്റെ പ്രകടനം കണ്ട് ഒന്ന് രണ്ടു പേർ എന്നെ അഭിനന്ദിച്ചിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും ഓർത്തുവയ്ക്കുന്ന ഒരാൾ സംവിധായകൻ രഞ്ജിത് ശങ്കറിനെയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ ആ സീൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതെനിക്ക് കിട്ടിയ നല്ലൊരു അഭിനന്ദനമായിരുന്നു. ഇപ്പോഴും ആളുകൾ തന്നെ അറിയുന്നത് ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് ആയിട്ട് തന്നെയാണ്. കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അത്. ദൃശ്യം കഴിഞ്ഞിട്ട് ജിത്തു ജോസഫ് സാർ ചെയ്തിട്ടുള്ള സിനിമയായതുകൊണ്ട് തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിയെ കുറിച്ച് ആളുകൾക്കുള്ള എക്സ്പെക്ടേഷൻസ് വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇത്തിരിയെങ്കിലും പരാജയം സംഭവിച്ചത്. ആ സിനിമ ഇപ്പോൾ റിലീസായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട്. ഭാഗ്യമില്ലാതെ ആയിപ്പോയി. തുടക്കത്തിൽ സിനിമ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പലരോടും അഭിപ്രായം ചോദിച്ചാണ് സിനിമ സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്ത പല സിനിമകളും അബദ്ധങ്ങളായിരുന്നുവെന്നും ഞാൻ സെലക്ട് ചെയ്ത സിനിമകൾ വെച്ച് നോക്കി ഞാൻ അവാർഡ് പടങ്ങൾ മാത്രമേ ചെയ്യൂവെന്ന് പലരും തെറ്റിദ്ധരിച്ചുവെന്നുമാണ് താരം പറഞ്ഞത്.